കൊള്ളാം, ഒരു കോമഡി പടമാണ്, നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആണ്. സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെയും കോമഡി ഉണ്ട്, ചിരിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ടി മാർത്താണ്ടൻ നല്ലൊരു ഡയറക്ടറാണ്, പുള്ളിയുടെ ഒരു എന്താ പറയുക ഡയറക്ഷൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. നമുക്ക് വൺ ടൈം കണ്ടിരിക്കാവുന്ന ഒരു പടം. പിന്നെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഷൈൻ കോമഡിയാണ്. പിന്നെ ഗോകുലനും വ്യത്യസ്തമായ ഒരു സംഭവം ചെയ്തിട്ടാണ്, നമുക്ക് കണ്ടിരിക്കാം, നല്ലൊരു പടം. സിനിമ ഓവറിൽ നോക്കുകയാണെങ്കിൽ ഒരു കോമഡി നൂല് പിടിച്ചു പോകുന്ന സിനിമയാണ്. പക്ഷേ ഈ സിനിമയിൽ ഡയറക്ടർ ഒരു ഡാർക്ക് ഹ്യൂമർ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അത് കാണുന്നവർക്ക് എത്ര കണക്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതില് ജാതിയുടെ പേരിൽ ഒരാവശ്യമില്ലാത്തതിന്റെ പേരിലൊക്കെ പാർട്ടിയായിട്ട് വലിച്ചഴച്ച് അതിനെ ജാതിയുമായിട്ട് കൂട്ടിക്കുഴച്ച് നമ്മുടെ നാട്ടിൽ എന്താണോ അക്രമങ്ങൾ കാണിക്കുന്നത്, ഓരോ പാർട്ടിക്കാരും അത് അവരുടേതായ രീതിക്ക് എങ്ങനെയൊക്കെയാണോ കൂട്ടിക്കുഴയ്ക്കാൻ നോക്കുന്നത് എന്ന് നർമ്മത്തിലൂടെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതാരും അങ്ങനെ നോട്ടീസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഫുൾ ത്രൂ ഔട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കോമഡിയിൽ ഇതിൽ എടുത്തു പറയേണ്ടത് ഷൈം റോം ജാക്കയുടെ പെർഫോമൻസ് ആണ്, അത് പോയിട്ട് റോഷന്റെ പെർഫോമൻസ്. ഇവർ രണ്ടുപേരെയും ഇതുവരെ കാണാത്തൊരു ഒരു ഒരു പെർഫോമൻസ് ഇതിൽ കാണാം. കാരണം ചിരിച്ച് അവർ രണ്ടുപേരും തന്നെ ഇതിൽ കോമഡി ഉടനീളം കൊണ്ടുപോകണം. അവർ മാത്രമല്ല ഹരിശ്രേഷ് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യണം, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഒരു കൊച്ചു സിനിമയാണ്, ആരും ഇതിനെ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാതിരുന്ന സിനിമ. എല്ലാരും നന്നായിട്ട് കണ്ടിരിക്കും, നമ്മൾ ഒരിക്കലും ലാഗ് അടിക്കില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറല്ലേ, ഓരോ സിറ്റുവേഷൻ വരുമ്പോ ഓരോരോ ടൂണും ഓരോരോ പാട്ടുകളൊക്കെ എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ ചിരിക്കാനുള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് കാണാം. എന്താണ് എടുത്തു പറയാനത്? നമുക്ക് ആദ്യം തൊട്ട് അവസാനം ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. കോമഡിയാണോ വരുന്നത്? എന്താണ് എടുത്തു പറയാൻ? കോമഡിയാണോ? കോമഡിയാണോ വരുന്നത്? എന്താണ് കോമഡിയാണോ വരുന്നത്? കോമഡിയാണോ? കോമഡിയാണോ?